ഈസ്റ്റലേരി പഞ്ചായത്തിലെ ടൂറിസം വ്യവസായ പാർക്ക് നിർമ്മാണ വിവാദത്തിനിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ രാജിവെച്ചു. ടൂറിസം വ്യവസായ പാർക്ക് പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വൻ അഴിമതി ആരോപണം ഉയർന്നതോടെയാണ് രാജി. കോടികൾ ചിലവഴിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പദ്ധതിയുടെ വിവരാവകാശ രേഖ കഴിഞ്ഞ ദിവസം CPIM നേതാവ് ജോസ് പദാലിൽ ആവശ്യപ്പെട്ടതോടെ പ്രകോപിതനായ പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ ജോസ് പദാലിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ചൊവ്വാഴ്ച പഞ്ചായത്ത് സെക്രട്ടറിക്ക് രാജിക്കത്ത് നൽകിയത്. പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വൻ അഴിമതി ആരോപണം ഉയർന്നതോടെയാണ് CPIM നേതൃത്വം നിജസ്ഥിതി മനസ്സിലാക്കാൻ ശ്രമം ആരംഭിച്ചത്. ഇതോടെ പ്രസിഡന്റ് രാജിവെക്കുകയായിരുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അഴിമതിയിൽ പ്രതിഷേധിച്ച് DDF സംഘടനയുണ്ടാക്കി ജെയിംസ് 2015 പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ DDF UDF ഒപ്പത്തിനൊപ്പം വരികയും രണ്ടംഗങ്ങളുള്ള LDF പിന്തുണയോടെ ഭരണം ജെയിംസ് നിലനിർത്തുകയുമായിരുന്നു. എന്നാൽ 3 മാസങ്ങൾക്ക് മുൻപ് ഈസ്റ്റലരി സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തെത്തിയ DDF ഏതാനും ഡയറക്ടർ സ്ഥാനം നേടി കോൺഗ്രസിൽ ലയിച്ചു. ഇതിനിടെ LDF DDFനുള്ള പിന്തുണ പിൻവലിച്ചു. കോൺഗ്രസ് ലയനത്തിന്റെ ഭാഗമായി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടെങ്കിലും ജെയിംസ് തയ്യാറായിരുന്നില്ല. എന്നാൽ അഴിമതി ആരോപണത്തിന്റെ പേരിൽ ഇപ്പോൾ സ്വയം ഒഴിയേണ്ടി വന്നു. എല്ലാ വിഭാഗം ആൾക്കാരുടെയും പിന്തുണ ഉണ്ടായാൽ മാത്രമേ വികസന പ്രവർത്തനങ്ങൾ സുഗമമായി നടപ്പിലാക്കാൻ കഴിയൂ. ഈസ്റ്റേലേരിയിലെ ടൂറിസം പദ്ധതിക്കെതിരായി CPIM നേതൃത്വവും കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളും കൈകോർക്കുകയായിരുന്നു. പഞ്ചായത്തിലെ ചില ഉദ്യോഗസ്ഥരും ഇവർക്ക് കൂട്ടുനിന്നു. മറ്റ് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്ര എളുപ്പമാവില്ല ഭൂമി വാങ്ങുന്നത്. ഇതിനായുള്ള നടപടിക്രമങ്ങൾക്കായി അലയുമ്പോൾ വിവരാവകാശ പ്രകാരം പരാതികൾ പോയാൽ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർ മടിക്കുമെന്നും പാർട്ടിയിൽ ലയിച്ച 1 മാസത്തിനുള്ളിൽ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പഞ്ചായത്തിനെതിരെ സമരം നടത്തിയെന്നും എന്നാൽ ഇതേക്കുറിച്ച് പോലും പാർട്ടി നേതൃത്വം അന്വേഷിച്ചില്ലെന്നും പ്ലാൻ ഫണ്ടിലെ 45 ലക്ഷം രൂപ മാർച്ച് 15 ചിലവഴിക്കേണ്ടതുണ്ടെന്നും ഇല്ലെങ്കിൽ അത് നഷ്ടമാകുമെന്നും ജെയിംസ് പന്തമാക്കൽ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.